ഹായ്, ഇന്ന് നമുക്കൊരു അമേരിക്കൻ ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം. വളരെ വ്യത്യസ്തമാർന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്, ഹൊറർ കാറ്റഗറിയിൽപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഈ ഒരു റിവ്യൂ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ഒരു സിനിമയുടെ എൻഡിങ് എക്സ്പ്ലനേഷനും കൂടി നമ്മൾ അവസാനം ചെയ്യുന്നുണ്ട്. വലിയ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നുമല്ല, വളരെ ഷോർട്ടാക്കി തന്നെയാണ് ഈ ചെയ്യുന്നത്. എന്തായാലും മൊത്തം കണ്ടിട്ട് മാത്രം സിനിമയിലേക്ക് പോവുക. ഓക്കെ, ഈ ഒരു സിനിമ മലയാളം പരിഭാഷയൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തേക്കാം, ടെലിഗ്രാം ഗ്രൂപ്പിൽ. ഓക്കെ, ഇനി ഈ ഒരു സിനിമയുടെ പേര് പറയാം. സിനിമയുടെ പേരാണ് ദ മോർച്ചറി കളക്ഷൻ. ദ മോർച്ചറി കളക്ഷൻ 2019 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ ഒരു സിനിമ നമ്മുടെ ഒരു സുഹൃത്തായിട്ടോ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തത്, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഹ്യൂമൺ എന്ന് പറയുന്ന ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് കണ്ടാണ് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രോ, ഇത്തരത്തിലുള്ള ഒരു സിനിമയുണ്ട്, നല്ല സിനിമയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമേ ഒരു നന്ദി പറയുന്നു, പേര് അറിയാത്തതുകൊണ്ടാണ് ആദ്യമേ പറയാതിരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് സിനിമയുടെ സ്റ്റോറിയിലേക്ക് വരാം. നമ്മുടെ ചിത്രത്തിൻ്റെ കഥ അടക്കുന്നത് ഏകദേശം 1980s പശ്ചാത്തലത്തിലാണ്. ആ ഒരു ടൈമിൽ ഒരു വലിയ ബംഗ്ലാവ്, ഓക്കെ, ആ ഒരു ബംഗ്ലാവിൽ ഈ ശവസംസ്കാരവും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും അതൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി എത്തുകയാണ്, വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയൊക്കെയാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടി അങ്ങോട്ട് എത്തിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്തൊരു ബോർഡുണ്ട്, ആ ഒരു ബംഗ്ലാവിൻ്റെ പുറത്തൊരു ബോർഡുണ്ടായിരുന്നു, ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ എന്തെങ്കിലും ജോലി ഉണ്ടോന്നൊക്കെ അന്വേഷിച്ചാണ് നമ്മുടെ നായിക അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ വന്ന് ഇവർ പരിചയപ്പെടുന്നു, ആ ഒരു ചുറ്റുപാടൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മുടെ ആ ഒരു വൃദ്ധനായിട്ടുള്ള ആള്. അതിനിടയിൽ നമ്മുടെ നായികയോട് ഇങ്ങനെ പറയുന്നത്, എനിക്ക് കുറേ കഥകളൊക്കെ അറിയാമെന്ന് പറയുന്നു. അപ്പോൾ നായിക, എനിക്ക് കഥയൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആണ്, എന്നാൽ കഥ പറഞ്ഞു തുടങ്ങിക്കോ എന്ന് പറയുന്നു. അങ്ങനെ ഒരു 5 കഥകൾ പറയുന്നതാണ്, അല്ലെങ്കിൽ ഹൊറർ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 ത്രില്ലിംഗ് ആയിട്ടുള്ള കഥകൾ പറയുന്നതാണ് ഇത് മോർച്ചറി കളക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. Your story is just beginning. ഇനി ഈ ഒരു ചിത്രം എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് പറയേണ്ടത് ഈ ഒരു സിനിമയുടെ ഒരു ക്വാളിറ്റി എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ ഒരു ടൗണ്, ആ ഒരു ടൗണ്, ഒരു പാതയോരം ഇങ്ങനെയുള്ള ആ ഒരു പ്രദേശത്തുകൂടി ഒരു സൈക്കിളിൽ പത്രം ഇടാൻ വേണ്ടി ഒരു കുട്ടി പോകുന്ന രംഗമുണ്ട്. ഒരു രക്ഷയില്ല, സമീപകാലത്തൊക്കെ ഇത്രത്തോളം ക്വാളിറ്റിയുള്ള ഫ്രെയിമുകൾ കണ്ടിട്ടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. ശരിക്കും അത് വിഷ്വൽ എഫക്ട്സ് ആണ്, ഓക്കെ. കാരണം ആ ഒരു കാലഘട്ടം ചിത്രീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു ടെക്നിക്കൽ സപ്പോർട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. അത് മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞു, ആ ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ്. ഈ സിനിമ 2019. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയല്ല എന്നുള്ള ആ ഒരു ബോധത്താലാണ് ഞാൻ പറഞ്ഞത് അത് VFX ആണ്. കാരണം VFX എവിടെയാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെടും. അതാ ഫസ്റ്റ് കുറേ സീനൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള കുറേ സീൻസ് ഒക്കെ ആയിരുന്നു. അതുപോലെ ഒരുപാട് ഈ വിഷ്വൽ എഫക്ട്സ് എന്നൊക്കെ ഉള്ളത് ചിലയിടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും, ചില സ്കേറി എലമെൻസിനൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. പക്ഷേ ഒരു 90-95% ഭാഗങ്ങളിലും വിഷ്വൽ എഫക്ട്സ് എവിടെയാണ് യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയല്ല. അത്രയും നീറ്റ് ആയിട്ടുള്ള വർക്കായിരുന്നു. അതിനോടൊപ്പം തന്നെ സിനിമാറ്റോഗ്രഫി, അതുപോലെ തന്നെ എഡിറ്റിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ക്വാളിറ്റി എന്നുള്ള ഒരു കാര്യത്തിൽ സിനിമ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ചെയ്തിട്ടില്ലായിരുന്നു. അത് തന്നെയായിരുന്നു ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ ഒരു സിനിമ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. ഓക്കെ, രണ്ടാമതായിട്ട് പറയേണ്ടത് രണ്ടുപേരുടെ പ്രകടനം തന്നെയാണ്. ക്ലാൻസി ബ്രൗൺ എന്ന് പറയുന്ന ആളാണ് ഒരു വൃദ്ധൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒരു പെൺകുട്ടി, ഓക്കെ, ആ ഒരു പെൺകുട്ടിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന കാൾട്ടിൻ കസ്കർ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ആണ്. വളരെ രസകരമായിട്ടുള്ള പ്രകടനം ആയിരുന്നു, അതായത് പറയുന്നില്ല, കൂടുതലായിട്ട് നിങ്ങൾ കണ്ടു തന്നെ അറിയാം. വളരെ നാച്ചുറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നുന്നില്ല ഒരു ആക്ട്രസിൻ്റെ ഒക്കെ പ്രകടനം കണ്ടിട്ട്. ഓക്കെ, അതുപോലെ ഈ ഒരു സിനിമയിൽ ഞാൻ പറഞ്ഞ ഏകദേശം 5 കഥകൾ എത്തുന്നുണ്ട്. ഓരോ കഥയിലും ഓരോ താരങ്ങളാണ്, ഓരോ കഥാപാത്രങ്ങളാണ്, എല്ലാവരെയും അതായത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ അടുത്ത ബലം എന്നുള്ളത്. അത്രയും ഗംഭീരമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഉടനീളം അണിനിരന്നിട്ടുണ്ടായിരുന്നത്. മൂന്നാമതായിട്ട് ചിത്രത്തിൻ്റെ കഥയിലേക്കാണ് വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പുതുമ, അല്ലെങ്കിൽ ഒരു പുതുമയാർന്ന ഫീൽ തന്നെയായിരുന്നു ഈ ഒരു സിനിമ കണ്ടു തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം സ്ഥിരം കാണുന്ന ഒരു ഹൊറർ സിനിമ അല്ലായിരുന്നു ഇത്. കാരണം വെറുതെ പേടിപ്പിക്കുക അങ്ങനെയുള്ള ഒരു പരിപാടി അല്ല ഇതിൽ, മറിച്ച് എന്തൊക്കെയോ ഒരു കൗതുകവും ഒരു പുത്തൻ ഉണർവും ഒക്കെ തന്നെ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയായിരുന്നു ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കഥയൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ നമുക്ക് കേൾക്കാം. ഇതിനുള്ളിൽ ഓരോ കഥയ്ക്കുള്ളിലും ഓരോ ചെറിയ ചെറിയ ടേൺസ്, ഓക്കെ, ഒരു നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള കുറേ ടേൺസ് ഒക്കെ കൊണ്ടുവെക്കുന്നു. ഓരോ കഥയ്ക്കുള്ളിലും അത്യാവശ്യം ഹൊറർ എലമെൻസ്, വലിയ ഹൊറർ എലമെൻസ് ഒന്നും പറയുന്നില്ല, അത്യാവശ്യം ഒരു നൈറ്റൊക്കെ ഇരുന്ന് കാണുവാണെങ്കിൽ ചെറുതായിട്ട് പഠിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഹൊറർ എലമെൻസ്, അതുപോലെ സ്ലാഷർ എലമെൻസ്, വയലൻസ് ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തൊരു കഥയാണ്. കൂടാതെ ക്ലൈമാക്സ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സിനിമയിൽ 2 ട്വിസ്റ്റുകൾ കൊണ്ടുവെക്കുന്നുണ്ട് ക്ലൈമാക്സിൽ. അതിൽ ആദ്യത്തെ ട്വിസ്റ്റ് നിങ്ങൾ ചിന്തിക്കുന്നത് പോലുമില്ല, അത്രയും ഗംഭീരമായിട്ടുള്ള നീറ്റായിട്ടുള്ള ഒരു ട്വിസ്റ്റ് തന്നെയായിരുന്നു അതെന്നുള്ളത്. അത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റോറിയും സിനിമയ്ക്ക് ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ മ്യൂസിക് വർക്ക്, സൗണ്ട് മിക്സിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയണം. ഞാൻ പറയുന്നത് ഈ ഒരു സിനിമ പറ്റുമെങ്കിൽ നല്ലൊരു ഹൈ ക്വാളിറ്റി പ്രിന്റ് ഡൗൺലോഡ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഹെഡ്സെറ്റ് എങ്കിലും യൂസ് ചെയ്യുക. അത്രയും മേക്കിംഗിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ 100% പെർഫെക്റ്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത്. ഓക്കെ, അങ്ങനെ ഈ ഒരു സിനിമ ഓവറോൾ പറയുമ്പോൾ ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ ഒരു സിനിമയിൽ ഡ്യുവൽ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സാണ് അല്ലെങ്കിൽ രണ്ട് ട്വിസ്റ്റുകൾ വരുന്നുണ്ട്. ആ ക്ലൈമാക്സിൽ എൻഡിംഗിൽ കൊണ്ടുവെക്കുന്ന ട്വിസ്റ്റ് എനിക്ക് ഒന്ന് പലരുടെയും കിളി പറത്തിയേക്കും. കാരണം ഒന്നും മനസ്സിലാകില്ല, അത് ഞാൻ എനിക്ക് മനസ്സിലായ രീതിയിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം റേറ്റിംഗ് പറഞ്ഞതിന് ശേഷം. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു ട്വിസ്റ്റ് എന്നുള്ളത് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ വേണമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് അത് അവതരിപ്പിക്കുകയായിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഇതിപ്പോൾ കുറേ ആശയക്കുഴപ്പങ്ങൾ മാത്രമാണ് ഈ ഒരു സിനിമയിൽ സൃഷ്ടിക്കുന്നത്. കാരണം ആദ്യം മുതൽ അവസാനം വരെ അത്യാവശ്യം ഒരു നല്ല നീറ്റായിട്ടൊക്കെ പോയി, പിന്നെ ആ ഒരു എൻഡിംഗ് കൂടെ അടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്, അത് കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. അവിടെ വരുമ്പോഴത്തേക്കും ചില ഓഡിയൻസിന് ഒരു മടുപ്പ് വന്നേക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വലിയ മാരക സിനിമയൊന്നുമല്ല, മറിച്ച് ഇതൊരു ഡീസൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഒരു വട്ടം നിങ്ങൾക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു സിനിമ, ആ ഒരു രീതിയിൽ മാത്രം സമീപിക്കുക. പിന്നെ ഫാമിലി ആയിട്ടൊന്നും പോകാൻ ആലോചിക്കേണ്ട, ഈ ഒരു സിനിമയിൽ നല്ല രീതിയിലുള്ള വയലൻസും വടൽക്കണ്ട രംഗങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഓക്കെ, എന്തായാലും ഒരു വട്ടം കണ്ടുപോകുക, ആ ഒരു രീതിയിലാണ് ഞാൻ വിടുന്നത്. അല്ലാതെ വലിയൊരു പ്രതീക്ഷ നൽകി എന്നുള്ള രീതിയിൽ പോയി കണ്ടിട്ട് കൊള്ളില്ലായിരുന്നു എന്ന് പറയരുത്, മറിച്ച് ഒരു പ്രതീക്ഷയില്ലാതെ ഒരു ഡിഫറൻറ്റ് ഹൊറർ ഫിലിം കാണണം എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു വട്ടം നിങ്ങൾക്ക് കണ്ടിരിക്കാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 6.8/10 ആണ്, 10/6. എന്നാലും നിങ്ങൾ പോയി കണ്ടു നോക്കുക, കാരണം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഇനി ഞാൻ ഈ ഒരു സിനിമയുടെ കുറച്ച് സ്പോയിലറായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒരു ആ ഒരു ക്ലൈമാക്സിൻ്റെ ആ ഒരു അവസാന ഭാഗത്ത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള ചെറിയൊരു എക്സ്പ്ലനേഷനാണ്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടവർ മാത്രം ഇനി കാണാൻ ശ്രമിക്കുക, അല്ലാത്തവർ കണ്ടിട്ട് സ്പോയിലറാക്കി വിട്ടു എന്നൊന്നും പറയില്ല. ഇത്രേ ഉള്ളൂ, ആ ഒരു വീട് അല്ലെങ്കിൽ ആ ഒരു ബംഗ്ലാവ് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ മെയിൻ ഒരു കഥാപരിസരം എന്നുള്ളത്. ആ ഒരു ബംഗ്ലാവ് ഒരു ശാപം കിട്ടിയ ബംഗ്ലാവാണ്. ഓക്കെ, ശപിക്കപ്പെട്ട ഒരു ബംഗ്ലാവ്, അങ്ങോട്ടേക്ക് പെട്ടുപോയ ഒരു വൃദ്ധനാണ് നമ്മുടെ ആ ഒരു ആളെന്നുള്ളത്, വൃദ്ധൻ ക്യാരക്ടർ. അദ്ദേഹം വർഷങ്ങളായിട്ട് അതിനുള്ളിൽ പെട്ടുകിടക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം ആ ഒരു വീട്ടിലേക്ക് ആരും തന്നെ കടന്നൊന്നും ചെല്ലുന്നില്ല. അതിനുള്ള എക്സാമ്പിളാണ് ആ ഒരു ന്യൂസ് പേപ്പർ ബോയ് വന്നിട്ട് ആ ഒരു ക്യാമറ അവിടെ പെട്ടുപോകുന്നു, അതിനുശേഷം അവൻ ഓടിപ്പോവുകയാണ്. ആ ഒരു ക്യാമറ ഒരു വൃദ്ധൻ എടുത്തിട്ട് അകത്തോട്ട് കൊണ്ട് വെക്കുന്ന ടൈമിൽ അവിടെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡിയും ഇതിനു മുമ്പും ഇതുപോലെ ഒരുപാട് കുട്ടികൾ വന്ന് അവിടെ വന്ന് പേടിച്ചിട്ട് തിരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നായികി അങ്ങോട്ടേക്ക് എത്തുന്നത് ജോലി അന്വേഷിച്ച്. അപ്പോൾ അവളെ കൊണ്ടൊരു എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്യിക്കുന്നു, ഇതൊക്കെ ഒരു ഫാൻറ്റസിയാണ്, എഗ്രിമെൻ്റ് സൈൻ ചെയ്യിക്കുന്നു. അപ്പോഴത്തേക്കും അവിടെ പുതിയൊരാളും കൂടിയായി. അപ്പോൾ നമ്മുടെ വൃദ്ധന് ഇനി ശാപമോശം കിട്ടിയ ഒരു രീതിയാണ്. കൂടാതെ നമ്മുടെ നായികയുടെ സ്വഭാവമൊക്കെ അറിയാലോ, അങ്ങനെ ക്ലൈമാക്സോടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ആ ഒരു ശാപം, ആ ഒരു വീടിൻ്റെ ശാപം മുഴുവൻ ആ ഒരു നായികയിലേക്ക് പോവുകയാണ്. അങ്ങനെ വൃദ്ധൻ അവിടുന്ന് എസ്കേപ്പ് ആണ്, എസ്കേപ്പ് ആകുന്നില്ല. അവിടുന്ന് പുറത്തേക്ക് വരുമ്പോഴേ വെയിൽ ഏറ്റിട്ട് ആൾ അവിടെ തവിടുകൂടിയായി മാറുകയാണ്. പിന്നീട് അവിടെയുള്ള പിന്നെ സിറ്റുവേഷൻ ഇത് റീസൈക്കിൾ പോലെ പിന്നെയും തുടരുകയാണ്. അടുത്ത ആ ഒരു ബംഗ്ലാവ് കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ശാപം കിട്ടിയിരിക്കുന്നത് ആ ഒരു നായികയ്ക്കാണ്. പിന്നീട് നായികയുടെ ഫ്രണ്ടിൽ ഒരു കുട്ടിയൊക്കെ എത്തുന്നുണ്ട്. പിന്നീട് എന്തൊക്കെ സംഭവിക്കും നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയുടെ ആ ഒരു വള്ളയിൽ നിന്നുള്ളത്. അപ്പം ഇത് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആക്കിയും കുറേ കൂടി ഒരു കൺവീൻസിങ് ആകുന്ന രീതിയിലൊക്കെ തന്നെ ആ ഒരു എൻഡിങ് കുറച്ചുകൂടി ബെറ്റർ ആക്കുകയായിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഒരു വട്ടം കണ്ടിരിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇതിൽ കൂടുതലൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ കണ്ടപ്പോൾ എന്ത് മനസ്സിലായോ അതാണ് ഞാൻ പറഞ്ഞത് എൻഡിങ്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടി ഞാൻ എത്തുമ്പോൾ. ബൈ ബൈ.